കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഏക സിവിൽ കോഡിനെ മുൻനിർത്തി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ഹോട്ടൽ ബോബൻ റെസിഡൻസിയിൽ ആമച്ചൽ ഷാജഹാന്റെ അധ്യക്ഷതയിൽ കൂടിയ ശില്പശാല ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ആന്റണി രാജു ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സമ്മേളന ലോഗോ പ്രകാശനം കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. കെ എം ജെ സി സംസ്ഥാന പ്രസിഡന്റ് കരമന ബയ്യാർ മുഖ്യപ്രഭാഷണം നടത്തി. ഏക സിവിൽ കോഡ് പ്രതിരോധം എങ്ങനെ എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന സെമിനാറിൽ മീഡിയ വൺ മാനേജിംഗ് എഡിറ്റർ സി ദാവൂദ് വിഷയം അവതരിപ്പിച്ചു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മക്കയിൽ വന്നപ്പോൾ അള്ളാഹു ഇബ്രാഹിം നബി അള്ളാഹുവിനോട് നടത്തിയ പ്രാർത്ഥനയാണ് ഖുർആൻ എന്ത് ചെയ്യുന്നത്? എന്താ പ്രാർത്ഥന? ഇത് ഖാല ഇബ്രാഹിം റബ്ബിജ അൽ ഹാദാ ബലദൻ ആമിന വജ്ലുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാ. ഒരു നാടിനെ കുറിച്ച് ഒരു നേതാവ് ഉണ്ടാവേണ്ട ഡ്രീമാണ്, കാഴ്ചപ്പാടാണ്, വിഷനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഇതേ ആശയത്തിലുള്ള ഖുർആനി ആയത്തുകൾ അൽബക്കറയിൽ വേറെ ഉണ്ടോ? ഇബ്രാഹിം നബിയെ പറയും. അപ്പൊ അങ്ങനെ അനുഭവം പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും ഇതൊരാൾക്ക് തന്റെ നാടിനെ കുറിച്ച് ഉണ്ടാവേണ്ട കാഴ്ചപ്പാട്. എന്താ ഇവിടെ പറയുന്നത്? ദുബായ് പെർഫെക്ട് ഗ്രൂപ്പ് ചെയർമാൻ അഡ്വക്കേറ്റ് എം എ സിറാജുദ്ദീൻ മോഡറേറ്ററായി. മഹൽ മാനേജ്മെന്റ് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന സെമിനാറിൽ ഫവാസ് നിലമ്പൂർ വിഷയം അവതരിപ്പിച്ചു. താജുദ്ദീൻ തിരുമല മോഡറേറ്ററായി. മുഹമ്മദ് ബഷീർ ബാബു, ഇമാം എ എം ബദറുദ്ദീൻ മലവി, വിഴിഞ്ഞം ഹനീഫ, പി സയ്യിദ് അലി, എ എൽ എം കാസിം, നേമൻ ജബ്ബാർ എന്നിവർ പ്രസംഗിച്ചു. ജലീൽ കരമന സ്വാഗതവും കലാപ്രേമി മാഹീൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി. സക്കീർ ഭീമാപ്പള്ളിയുടെ പ്രാർത്ഥനയോടെ ഏകദിന ശില്പശാല സമാപിച്ചു. അതിന്റെ 75-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ നമ്മുടെ മുമ്പിൽ വീണ്ടും നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യം പരിമിതപ്പെടുകയും പല മേഖലകളിലും സ്വാതന്ത്ര്യം അസ്തമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വല്ലാത്തൊരു ദുരന്തമായി തീർന്നിരിക്കുന്നത്. ജനാധിപത്യത്തിന്റെ വഴികളിലൂടി അധികാരത്തിൽ കയറുന്നവർക്ക് ഏകാധിപത്യം നടപ്പിലാക്കാൻ കഴിയും എന്ന് കാണിച്ചു കൊടുക്കുന്നു. അവിടെ ഫാസിസവും ഏകാധിപത്യവുമെല്ലാം എങ്ങനെ ഒരു ജനാധിപത്യ ഭരണ വ്യവസ്ഥയിൽ സ്ഥാനം പിടിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യ ഇന്ന് കാണുന്ന ഒരു ദുരന്തം. അതൊരു ചെറിയ സംഭവം അല്ലേ? അല്ല, ജനതയെ ഒന്നായി കാണാൻ കഴിയുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഫാസിസ്റ്റുകൾ അവരുടെ രീതികൾ അതിനനുസരിച്ച് തയ്യാറാക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ആശ്രയം സമ്മാന പെരുമഴ സാമൂഹ്യ സേവന രംഗത്ത് നിലകൊള്ളുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും സംയുക്തമായി ചേർന്നുകൊണ്ട് നിർധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുവാനും നിർധന വിദ്യാർത്ഥികളുടെ പുനരധിവാസത്തിനുമായി ആശ്രയം സമ്മാന പെരുമഴ എന്ന പേരിൽ ഒരു ലക്കി ഡ്രോ ഒരുക്കുന്നു. ₹50 നൽകി നിങ്ങൾ ഒരു കൂപ്പൺ സ്വന്തമാക്കുന്നതിലൂടെ ഈ ഒരു സദുദ്യമത്തിൽ പങ്കാളികളാകാനും ഒപ്പം നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനും സാധിക്കുന്നു. 1-ാം സമ്മാനം ഡിയോ സ്കൂട്ടർ, 2-ാം സമ്മാനം 32-ഇഞ്ച് LED TV, 3-ാം സമ്മാനം റെഫ്രിജറേറ്റർ, 4-ാം സമ്മാനം മൈക്രോവേവ് ഓവൻ, 5-ാം സമ്മാനം 1 ഗ്രാം ഗോൾഡ് കോയിൻ, 6-ാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ, 7-ാം സമ്മാനം ഇൻഡക്ഷൻ കുക്കർ, 8-ാം സമ്മാനം കുക്കർ 10 ലിറ്റർ, 9-ാം സമ്മാനം കുക്കർ 5 ലിറ്റർ, 10-ാം സമ്മാനം ഡിന്നർ സെറ്റ്. മറ്റനേകം സമ്മാനങ്ങളും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഈ സന്നദ്ധ സേവനത്തിൽ നിങ്ങളും പങ്കാളികളാകൂ.